ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നോക്കിക്കാണുമ്പോൾ വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇതാണ്. അത് അല്ലേ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മളിപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തിയെ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ ശക്തിയെ, ഇസ്ലാമിക തീവ്രവാദത്തെ, ക്രിസ്തീയ തീവ്രവാദത്തെ, വംശീയ തീവ്രവാദത്തെ നമ്മൾ സെക്യുലറിസത്തിൻ്റെ പേര് പറഞ്ഞാണ് എതിർക്കുന്നതെങ്കിൽ ഈ സെക്യുലറിസത്തിൻ്റേതായ ഒരു ഉള്ള് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നുവെന്നും ആ ആൻറ്റി സെക്യുലർ എന്ന് പറയാവുന്ന ഒരു ഭാഗത്തിൻ്റെ കൃത്യമായ പ്രതിനിധാനം മഹാത്മാഗാന്ധി തന്നെ ആയിരുന്നുവെന്നും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തന്നെ ആയിരുന്നുവെന്നും കൃത്യമായി ഒരു വിമർശന ബുദ്ധിയോടെ നമ്മൾ കാണുന്നില്ല എങ്കിൽ അദ്ദേഹം എത്രമാത്രം ഇവിടുത്തെ ദളിതൻ്റെ വിമോചനം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു കോൺട്രവേഴ്സ്യലായിട്ടുള്ള വിവാദാത്മകമായ ഒരു പ്രശ്നമാണ്. അദ്ദേഹം കീഴ്ജാതിക്കാരും മേൽജാതിക്കാരും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇവിടുത്തെ ശ്രേണീബദ്ധമായിട്ടുള്ള ഇന്ത്യൻ ജീവിതത്തിലെ താഴ്ചകളെയും ഉയർച്ചകളെയും സംബന്ധിച്ചിട്ടുള്ള ആ നിലപാടുകളിൽ അദ്ദേഹത്തിന് എന്തഭിപ്രായമാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ദസ്യു എന്ന് പറയുന്ന ഒരു വിഭാഗം ദാസ്യപ്പണി ചെയ്ത് ജീവിക്കണമെന്നോ ചണ്ടാലൻ എന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെ ചണ്ടാലനായി കഴിയണമോ എന്നോ ചോദിച്ചാൽ അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഇല്ല എന്ന് പറയുമെങ്കിലും അദ്ദേഹം താത്വികമായി എന്തുകൊണ്ട് കാസ്റ്റിൻ്റേതായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു യാഥാസ്ഥിതിക ഹിന്ദുവായിരുന്നു. കുറേ കൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു സവർണ ഹിന്ദുവാണ്. ആ സവർണ ഹിന്ദുവിന് അവർണ ഹിന്ദുക്കൾ മേലും ഹിന്ദു ഇതരം എന്ന് പറയുന്ന ജനവിഭാഗങ്ങളുടെ മേലും ഒരു കൺട്രോൾ ഉണ്ടാകണമെന്നും സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ചരട്, ഭരണത്തിൻ്റെ ചരട് സവർണ ഹിന്ദുവിൻ്റെ തന്നെ കയ്യിലായിരിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. അത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ ഫ്യൂക്കോ പറയുന്നതുപോലെ നിങ്ങൾ ഒരു ജനതയെ നിങ്ങളെ നിയന്ത്രണത്തിലാക്കുന്നതിന് ഫാസിസ്റ്റ് കൊലപാതക മുറകൾ എന്നതുപോലെ നിയന്ത്രണത്തിൻ്റേതായ വിദ്യാഭ്യാസത്തിൻ്റേതായ കുറേ ഡിസ്കോഴ്സസ് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയും, വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയും, ആ വ്യവഹാരങ്ങളിലൂടെ നിങ്ങൾക്ക് ജനങ്ങളെ പിടിച്ചു നിർത്തുവാൻ കഴിയും എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില വ്യവഹാരങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവേശിപ്പിച്ച വ്യവഹാരങ്ങളൊക്കെയും മതാത്മകങ്ങളായ വ്യവഹാരങ്ങളായിരുന്നു. ഇപ്പോൾ അക്രമരാഹിത്യം, അഹിംസ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ദാർശനിക പശ്ചാത്തലവും ആ വ്യവഹാരങ്ങൾ രൂപപ്പെട്ടു വരുന്ന യഥാർത്ഥത്തിൽ ബുദ്ധമതത്തിൽ നിന്നാണ് അത് രൂപപ്പെട്ടു വരുന്നത് എങ്കിൽ പോലും അതിനെ അദ്ദേഹം ഹിന്ദുത്വവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വരികയും അതിന് ഒരു മതാത്മകതയുടെ പരിവേഷം ഉണ്ടാക്കിക്കൊടുക്കുകയും ആ മതാത്മകത യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ശാപമായി തീരുകയും അതിൻ്റെ പുനരുത്ഥാനം മറ്റുള്ള രാജ്യങ്ങളിലെന്ന പോലെ ഇവിടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരിമിതിയാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരിമിതി എന്നതുപോലെ അതിൻ്റെ വൈകല്യങ്ങളെയും കൂടി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ആരാധ്യമായ ഒരു ബിംബം എന്നുള്ള രീതിയിൽ ഒരാൾക്കും ചുറ്റും ആളുകൾ ഓടിക്കൂടുകയും ഒരു മതത്തിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് സമരം ചെയ്യുകയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ തന്നെ മതവൽക്കരിച്ചുകൊണ്ട് ഒരു സമരപദ്ധതി ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടികൾ പല പ്രകാരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മൾ. ഇന്നിപ്പോൾ നമ്മുടെ രാമജന്മഭൂമിയെയും അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണത്തെയും പറ്റി അതൊരു ദേശീയ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ തുടക്കം നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ചവരുടെ ഭാഗത്തു നിന്ന് തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അത് സെക്യുലർ ആണ് എന്ന് പറയുമ്പോൾ സെക്യുലർ എന്ന് പറയുന്ന പദം ഒരു അർത്ഥരഹിതമായ പദമായി തീരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആധുനിക നാഗരികതയിൽ നമ്മൾ വിശേഷിച്ച് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ പ്രസക്തമായി തീരുന്ന മൂന്ന് സങ്കല്പങ്ങളാണ്. അത് പരസ്പര ബന്ധിതമാണ്, അതായത് അതൊന്നില്ലാതെ മറ്റൊന്ന് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു സവിശേഷമായ നാഗരികതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത മതനിരപേക്ഷത അല്ലെങ്കിൽ സെക്യുലറിസം
എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് മതസഹവർത്തിത്വമല്ല, എല്ലാ മതങ്ങളെയും ഊട്ടി വളർത്തുക എന്നുള്ളതല്ല, മതങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നുള്ളതല്ല, മതത്തെ ജീവിതത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു നിലപാടാണ്. അപ്പം മതം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് ചർച്ച ആരംഭിക്കാവുന്നതാണ്. പക്ഷെ മതം എങ്ങനെ നമ്മളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം എന്ന നിലയിലാണ് നമ്മളിതുവരെ അതിൻ്റെ ചർച്ച നടത്തിയത്, മതത്തെ ഒഴിവാക്കി നിർത്തുക. അപ്പോൾ മതത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നമ്മളൊരു സെക്യുലറായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സെക്യുലർ സ്റ്റേറ്റാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ, രാഷ്ട്രീയ കാര്യങ്ങളിൽ മതം ഇടപെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ തന്നെ ഭാഗമായി വരുന്ന രണ്ട് സങ്കല്പങ്ങളാണ് മാനവികതാവാദവും ജനാധിപത്യവും. അതായത് മനുഷ്യനാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു സങ്കല്പം, റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട്, കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യ സ്വാതന്ത്ര്യത്തെ നമ്മളെ നിർവചിക്കുമ്പോൾ, ഹിയർ ഈസ് മാൻ എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ നമ്മൾ അത് പറയുമ്പോഴത്തേക്ക് അവിടെ ഹ്യൂമനിസത്തിൻ്റെ ഒരു ഏകദേശ രൂപം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഹ്യൂമനിസം എന്ന് പറയുന്നതിൻ്റെ എതിർപക്ഷത്ത് നമ്മൾ മതത്തെ കണ്ടുകൊണ്ടാണ് മതത്തിൻ്റേതായിട്ടുള്ള വ്യവഹാരങ്ങളിൽ നിന്നുള്ള മോചനമാണ് പ്രധാനമായിട്ടും ഹ്യൂമനിസത്തിൽ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഗോഡ് ഓർ മാൻ എന്നുള്ളതാണ്. അതായത് ഈ മനുഷ്യൻ്റെ നാഗരികതയെ സംബന്ധിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് മതവും മനുഷ്യനും. അതായത് നമ്മൾ ഈ മനുഷ്യനെ തന്നെ, മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം മനുഷ്യൻ തന്നെയാണ് എന്ന് പറയുന്നതും മനുഷ്യബാഹ്യമായ ഒരു അധികാരശക്തിയാണെന്ന് പറഞ്ഞതും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. അതിൽ മനുഷ്യബാഹ്യമായ ഒരു അധികാരശക്തിയുടെ പേരിൽ മനുഷ്യ സമൂഹത്തിനുമേൽ അടിച്ച് ഏൽപ്പിക്കപ്പെട്ട നിയമങ്ങളുടെ നിരാസമാണ് നവോത്ഥാനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തിയോക്രസി നമ്മൾ ഈ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. തിയോക്രസിയെ നമ്മൾ ഒഴിവാക്കുമ്പോൾ വലിയൊരു പരിധിയോളം നമ്മൾ സ്വതന്ത്രരായിത്തീരുന്നു എന്ന് പറയുന്നത്. കാര്യം വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. അവിടെ മനുഷ്യന് അടിച്ചേൽപ്പിക്കാവുന്ന, മനുഷ്യൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കാവുന്നതേ ഉള്ളൂ, അല്ലാതെ മനുഷ്യബാഹ്യമായ ദൈവത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കാവുന്ന ഒന്നും തന്നെ അവിടെ ഇല്ല. അതാണ് നവോത്ഥാനത്തിൽ നമ്മൾ മതത്തെ നമ്മൾ മാറ്റി നിർത്തുന്നു, മതത്തെ നമ്മൾ ജീവിത മണ്ഡലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. സെക്യുലർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മനുഷ്യനെ നിർണ്ണയിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് രണ്ടുമില്ലാതെ നമുക്ക് ജനാധിപത്യം സാധ്യമാവുകയുമില്ല. അപ്പോൾ ഈ പറയുന്ന ജനാധിപത്യത്തിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് ഈ മതത്തിനെതിരെയുള്ള നിലപാടിലൂടെ നമ്മൾ മാനവികത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു സങ്കല്പനത്തിൽ എത്തിച്ചേരുകയും മനുഷ്യൻ അവൻ്റെ ചരിത്രവും വിധിയും അവൻ്റെ നീതിശാസ്ത്രവും മനുഷ്യൻ തന്നെ നിർണ്ണയിക്കും എന്നുള്ളൊരു നിലപാടിലെത്തുകയും അങ്ങനെ നിർണ്ണയിക്കുമ്പോൾ ആണ് ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. മതനിരപേക്ഷതയെപ്പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മതത്തിൻ്റെ ഇടപെടലിനെ നമ്മൾ ചുരുക്കിക്കൊണ്ടുവരികയും അതിനെ നമ്മൾ കോർണർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മത നിരപേക്ഷത എന്ന് പറഞ്ഞു. ഒരു ആവർത്തനം തന്നെയാണെങ്കിലും നമ്മൾ വീണ്ടും അത് ഓർക്കുക. അപ്പോൾ അവിടെ പിന്നെ ആരാണ് പ്രധാനമായിട്ട് വരുന്നത്? മതം കഴിഞ്ഞാൽ പിന്നെ ആരാണ്? മതമല്ലെങ്കിൽ ദൈവം. ദൈവം ഒരു മാനദണ്ഡമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവം ഒരു മാനദണ്ഡമാണ്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിന് ഇളക്കം തട്ടുമ്പോൾ മനുഷ്യൻ മുന്നോട്ട് വരുന്നു. ഇതിപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടം എന്ന് നമുക്ക് പറയാനാവില്ല. മനുഷ്യചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മനുഷ്യൻ പ്രധാനമാണ്. മനുഷ്യാതീതമായ ഒരു സൂപ്പർ ഹ്യൂമൻ പവർ എന്നുള്ളതിൽ നമുക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനെ അവഗ്രഹിക്കുമ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തെ അവഗ്രഹിക്കുമ്പോഴും നമ്മുടെ പൗരാണികമായ തത്വ ഇന്ത്യയിലൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ആ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ചരിത്രത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു മൂവ്മെൻ്റാണ്. അതായത്
മതത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു മൂവ്മെൻ്റാണ്. അത് കഴിഞ്ഞിട്ട് ഹ്യൂമനിസം എന്ന് പറയുന്നത് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ പ്രാധാന്യം, മനുഷ്യ കേന്ദ്രീകൃതമാണ് നമ്മുടെ ജീവിത മൂല്യനിർണയം എന്നുള്ള ഒരു സമീപനം. അത് ആ ഒരു സമീപനത്തെയാണ് നമ്മൾ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതാണ് നേരത്തെ കഴിഞ്ഞ ഖണ്ഡത്തിൽ വിശദീകരിച്ച അതാണ് നവോത്ഥാനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് മനുഷ്യൻ ഇപ്പോൾ മനുഷ്യൻ ഹാ എത്ര മഹത്തായ ശബ്ദം എന്ന് മാക്സിം ഗോർക്കി പറയുന്നുണ്ട്. വയലാർ രാമവർമ്മ കുതിരപ്പുറത്ത് ഞാൻ പറഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിരത്തുള്ളിത്തുള്ളി ചാട്ടവാറുകളകുമ്പോൾ എന്ന് പറഞ്ഞ ഒരു കവിത എഴുതുമ്പോഴത്തേക്ക് അണ്ടകടാഹങ്ങളെയൊക്കെ കീഴടക്കി അങ്ങോട്ട് കുതിരപ്പുറത്ത് കടന്നു പോകുന്ന മനുഷ്യനെ പറ്റിയുള്ള, ഇപ്പോൾ സർവശക്തനായ ഈശ്വരൻ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം കടന്നു വരികയാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പം കടന്നു വരാത്തിടത്തോളം കാലം മനുഷ്യൻ മതത്തിന് വിധേയമായിട്ട് മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട നിയമങ്ങളുടെ ഒരു ഇര എന്നുള്ള നിലയിൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ആണ് ഹ്യൂമനിസം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് വരുന്നത്.